അമ്മയുടെ പുഞ്ഞുമോനെ ആരിരാരോ, അച്ഛന്റെ കുഞ്ഞുവാവി ആരിരാരോ. തളരാത്ത ശബ്ദം, പതറാത്ത ആലാപന ശൈലി, ഹൃദയസ്പർശിയായ അവതരണ മികവുകൊണ്ടാണ് ആദിത്യ സുരേഷ് എന്ന ഈ കൊച്ചുമിടുക്കൻ ശ്രദ്ധേയനാവുന്നത്. വയലാറിന്റെ കവിതകളും ഗാനങ്ങളുമാണ് ഏറെ പ്രിയം. ഒറ്റത്തവണ കേട്ടാൽ മതി, മനഃപ്പാടമാക്കും. വിപ്ലവ ആവേശം നിറഞ്ഞ വയലാർ കവിതകളും ഗാനങ്ങളും അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ആരും ആശ്ചര്യപ്പെട്ടു പോകും. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. രക്തമൊഴുകി തളങ്കെട്ടി നിന്ന മണ്ണത്തയിൽ ലളിത സംഗീതത്തിലും സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി പദ്യം ചൊല്ലലിലും ആദിത്യ സുരേഷ് തന്റെ പാടവം തെളിയിച്ചിട്ടുണ്ട്. ഒപ്പം മാപ്പിളപ്പാട്ടും മിമിക്രിയുടെ ചില പൊടിക്കൈകളും. ജന്മനാ അസ്ഥിയൊടിയുന്ന രോഗം കാരണം 5-ാം ക്ലാസ് മുതലാണ് ആദിത്യ സുരേഷ് സ്കൂളിൽ തുടർച്ചയായി പഠനത്തിന് പോയി തുടങ്ങിയത്. ഇപ്പോൾ 6-ാം ക്ലാസ്സിൽ. പഠനത്തിൽ മിടുമിടുക്കൻ, കവിത ചൊല്ലിയും പാട്ടുപാടിയും കൂട്ടുകാർക്കിടയിലെ താരം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ണിലുണ്ണി പാട്ടുകാരനാകാനാണ് മോഹം. ഇപ്പോൾ 4 മാസമായി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് മത്സരങ്ങൾക്കൊക്കെ പോയി ട്രോഫികൾ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവർക്കും എനിക്ക് നല്ല സപ്പോർട്ടാണ്. എനിക്ക് നല്ലൊരു പാട്ടുകാരനാവണമെന്നാണ് ആഗ്രഹം. എൻ്റെ വളർച്ചയ്ക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണി വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടും കുറമില്ല പിന്നെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണി വട്ടം കുറഞ്ഞാലും ചന്ദത്തിനൊട്ടും കുറമില്ല പിന്നെ ചന്ദനപ്പൂമയിലേ.